നമസ്കാരം. ഭാരത് നിലേക്ക് സ്വാഗതം. കെവി തോമസിനെ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും കെപിസിസി എക്സിക്യൂട്ടീവിൽ നിന്നും നീക്കണമെന്ന് എഐസിസിയുടെ അച്ചടക്ക സമിതി തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ എഐസിസി അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുമില്ല. സംഘടനാ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ എഐസിസി അംഗത്വം സാങ്കേതികമാണെന്നാണ് കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത്. കെപിസിസി വിലക്ക് ലംഘിച്ച് സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത കെവി തോമസിനെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കം ചെയ്യാൻ അച്ചടക്ക സമിതി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ കടുത്ത നടപടി എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യവും നടപ്പായില്ല. പാർട്ടിയെ ധിക്കരിച്ച കെവി തോമസിനോട് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതികരണമാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയിരുന്നത്. കെവി തോമസിനെതിരെ കടുത്ത നടപടി വേണമെന്ന നേതാക്കളുടെ ആവർത്തിച്ചുള്ള ആവശ്യം എഐസിസി കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടില്ല. പദവികളിൽ നിന്ന് നീക്കം ചെയ്യാനും ഇനി വീഴ്ച ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടി കെ വി തോമസിനെ താക്കീത് ചെയ്യാനും തീരുമാനമായി. അതേസമയം കോൺഗ്രസ്സുകാരനായി തുടരുമെന്ന് ആവർത്തിക്കുകയാണ് കെ വി തോമസ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാത്തത് ആശ്വാസമായെങ്കിലും പാർട്ടി പദവികൾ നഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. കെ വി തോമസിനെ സത്യത്തിൽ പെടുത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കെ വി തോമസിന് പുറത്തേക്കുള്ള വഴി തെളിയുന്നില്ല. കെ വി തോമസ് ആണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നോക്കി അവിടേക്ക് മറുകണ്ഠം ചാടാൻ ഒരുങ്ങിയിരുന്ന ആളാണ് കെ വി തോമസ്. സി പി എമ്മിലേക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്നൊന്ന് പുറത്താക്കി കിട്ടിയാൽ ഓടിപ്പോയി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും വലിയ മോഹമുണ്ടായിരുന്നു കെ വി തോമസിന്. കെ വി തോമസ് പുറത്തു പറയുന്നത് കോൺഗ്രസിലെ പാർട്ടി പ്രവർത്തകനായി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി തുടരുമെന്നൊക്കെ ആണെങ്കിൽ പോലും കെ വി തോമസിന് ഇത്രയേറെ അധികാരത്തോടുള്ള ആർത്തിയുള്ള മറ്റൊരാളില്ല എന്ന് നേരത്തെ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അധികാരത്തോടുള്ള ആസക്തി തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കെ വി തോമസിന് ഇത്രയധികം പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കാനുള്ള കാരണവും. കാരണം സോണിയാഗാന്ധിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു കെ വി തോമസ്. എന്നാൽ സോണിയാഗാന്ധിയുമായി അടുപ്പമുണ്ടായിട്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങോട്ട് കാര്യമായി നടക്കുന്നില്ല. സോണിയാഗാന്ധിക്ക് ഇവിടെ ആഴ്ചകളിൽ മീനുമായി പോകുന്ന കഥയൊക്കെ അങ്ങാടിയിൽ പാട്ടായിരുന്നു. ഏതായാലും സോണിയയ്ക്ക് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിൽ. രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. രാഹുൽ ഗാന്ധിയെ തീരുമാനമെടുപ്പിക്കുന്നതോ കെ സി വേണുഗോപാലിന്റെ സംഘവും. അതുകൊണ്ട് തന്നെ കെ വി തോമസിന് ഡൽഹിയിലേക്ക് കാലുകുത്താനേ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയൊക്കെയാണ് താൻ ഇപ്പോൾ ഏതായാലും ഒരു രീതിയിലും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് മറുകണ്ഠം ചാടിയാൽ ഒരു എം എൽ എ എങ്കിലും ആയാൽ അത്രയ്ക്കായില്ലേ, അല്ലെങ്കിൽ എം എൽ എ ആയാലും മറുകണ്ഠം ചാടുന്നതിന് ലഭിക്കുന്ന ഒരു വലിയ പദവി, ചിലപ്പോൾ ഒരു പക്ഷേ മന്ത്രി പദവിയും പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക് ജയിച്ചു വന്നാൽ ഒരു മന്ത്രി പദവി പോലും, ഏതെങ്കിലും ഒരു മന്ത്രിയെ മാറ്റിയിട്ടൊക്കെ സി പി എമ്മിൽ എത്തിയാൽ അതും സ്വപ്നം കണ്ടിരുന്നു കെ വി തോമസ്. പക്ഷേ അതിനെല്ലാം ഒരു തിരിച്ചടിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു തീരുമാനം. കോൺഗ്രസിനെ കോൺഗ്രസ് വിട്ടു പുറത്തു പോയാൽ തീർച്ചയായും സ്വന്തമായി എടുക്കുന്ന തീരുമാനമാണെങ്കിൽ കെ വി തോമസിന് തിരിച്ചടി തന്നെയാണ്. കാരണം അധികാരത്തോടുള്ള ആസക്തി കൊണ്ടാണ് പോയതെന്ന് കോൺഗ്രസ് അണികൾ പറഞ്ഞു വരുത്തും. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്നതെന്ന് കെ വി തോമസിന് നിശ്ചയമില്ല. പക്ഷേ കോൺഗ്രസ് എടുത്ത തീരുമാനം കൊണ്ട് സത്യത്തിൽ പെട്ടിരിക്കുന്നത് ഇപ്പോൾ കെ വി തോമസാണ്. കെ വി തോമസിന് ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് സി പി എമ്മിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. താൻ സത്യസന്ധമായ ഒരു തീരുമാനമെടുത്തു. താൻ എടുത്ത ഒരു തീരുമാനം ഒരു നിലപാടാണ്, ബി ജെ പിക്കെതിരെയുള്ള ഒരു നിലപാടാണ്. ബി ജെ പിക്കെതിരെയുള്ള സഖ്യകക്ഷികളെല്ലാം കൂടി ഒന്നിക്കണം, അവിടെ പോയി നമ്മൾ നമ്മുടെ കാര്യം പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെമിനാറിൽ പങ്കെടുത്തെങ്കിലും പുറത്താക്കുമെന്നൊരു ധാരണ പാവം മാഷിനുണ്ടായിരുന്നു. തോമസ് മാഷ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. തോമസ് മാഷിന് ഒന്ന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സി പി എമ്മിലേക്ക് പോകാനും കഴിയുന്നില്ല. ഈ കോൺഗ്രസിനുള്ളിൽ ഒന്നും ഒരു പ്രാധാന്യവും കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് തോമസ് മാഷ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.